അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അവയർനെസ് വീഡിയോ കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഈ അക്കൗണ്ടിൽ ഒരാൾ എൻ്റെ ചേട്ടായി തന്നെയാണ്. സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ചേട്ടായിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തേച്ച് അതിലെ ഫ്രണ്ട്സിന് മെസ്സഞ്ചർ വഴി പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നു. 5000 രൂപ 6000 രൂപ എമർജൻസി കേസാണ്, അർജൻറ്റായിട്ടാണ്. ഇന്ന ഒരു ഗൂഗിൾ പേ നമ്പറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് ക്യാഷ് ഇട്ടതാ, അർജൻറ്റ് കേസാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ എത്ര പേര് ഇനി ഇപ്പോൾ അയച്ചിട്ടുണ്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം ഒരാൾ 6000 രൂപ ഇടാൻ നോക്കിയപ്പം അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയില്ല, സെൻഡ് ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും വേറൊരു ഗൂഗിൾ പേ നമ്പറും കൂടി പ്രൊവൈഡ് ചെയ്തു. അതൊരു ഹിന്ദിക്കാരുടെയാന്ന് കണ്ടപ്പോഴാണ് അവർ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുകയും എന്താ സംഭവം എന്ന് ചോദിക്കുകയും ചെയ്തത്. അപ്പോഴാണ് നമ്മളിതൊന്ന് അറിയണം, ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക്, നമ്മുടെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഈ സെയിം മെസ്സേജ് പോയിട്ടുണ്ട്. പൈസ ചോദിച്ചുകൊണ്ട് വെരി അർജൻറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ടൊക്കെ കാര്യം പറഞ്ഞാൽ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റിയലാന്ന് വിചാരിച്ച് അയക്കാൻ തുടങ്ങി നോക്കിയിട്ടുണ്ട്. ആർക്കൊക്കെ ക്യാഷ് പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ എന്തായാലും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്നേരം തന്നെ സെയിം ഈ നമ്മുടെ ഈ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു. ഡീആക്ടിവേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ അതേ പ്രൊഫൈലും കാര്യങ്ങളും വെച്ച് രണ്ട് അക്കൗണ്ട്, അതായത് ഒരെണ്ണം പഴയ ഫോട്ടോയിൽ വെച്ചും ഒരെണ്ണം സെയിം പ്രൊഫൈലെ കാര്യങ്ങൾ, നമ്മുടെ ജോബ് എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വീണ്ടും ഒരു ഫേക്ക് അക്കൗണ്ട് ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഈ അക്കൗണ്ട് ചാറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ചെയ്തൊരു ലാംഗ്വേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചേട്ടായിയുടെ അക്കൗണ്ടിൽ വന്നേക്കണ അനുഭവം കേട്ടോ. അടുത്ത അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ പാറ്റേൺ ഡിഫറൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ചേട്ടായിയുടേത് ഫ്രണ്ട്സിനെല്ലാവർക്കും പൈസ ചോദിച്ച മെസ്സേജ് ഇല്ലോ ചെയ്തെങ്കിൽ, അടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അതും ഇന്നലെ വൈകുന്നേരം തന്നെയാണ് ഹാക്ക് ചെയ്തേക്കണേ. ഹാക്ക് ചെയ്തിട്ട് അവൻ്റെ ഫോട്ടോസ് തന്നെ മോർഫിങ് ചെയ്തു. നോർമലി ലേഡീസിൻ്റെയൊക്കെ ചെയ്യുന്ന ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ അവൻ്റെ ഫോട്ടോ മോർഫിങ് ചെയ്ത് വെച്ച് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, അവൻ്റെ ഓൾറെഡി അവൻ്റെ രണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവിനും എന്തോ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഷെയർ ചെയ്യും, ഷെയർ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ 3100 രൂപ കൊടുക്കണം എന്നും പറഞ്ഞ് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതും സെയിം ലാംഗ്വേജ് തന്നെയാണ്, ഇംഗ്ലീഷ് ഹിന്ദി, അതായത് പക്ക ഇംഗ്ലീഷും അല്ല ഹിന്ദി അല്ലാത്ത രീതിയിലാണ് അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്നത്. അവർ ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല, എത്ര ടൈം എടുക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അതിനു മുമ്പ് നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു അക്കൗണ്ടിൽ പോസ്റ്റ് ഇടാം. ഇങ്ങനെ മോശമായിട്ടോ ഇല്ലെങ്കിൽ ക്യാഷ് ചോദിച്ചോ എന്തെങ്കിലും ഒക്കെ വന്നാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്ത് വെച്ച് റിപ്ലൈ ചെയ്യുക. ഇങ്ങനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ തന്നെ മാത്രമേ ഇപ്പോൾ നമുക്ക് എന്താ പറയുക സിമ്പിളായിട്ടൊരു ഓപ്ഷൻ ഉള്ളൂ. എല്ലാവരും ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലും ഒന്ന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നൊന്ന് അറിയിക്കുക. പറ്റുന്നവരൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. നമ്മുടെ എടുത്തുനിന്ന് ഇങ്ങനെ ഒരു ക്യാഷ് ചോദിച്ചോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ച് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ വന്നാൽ ഒന്ന് കൺഫേം ചെയ്ത് വെച്ച് മാത്രം റിപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒന്ന് എല്ലാവരും ഒന്ന് മാക്സിമം പോസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലും ഒന്ന് എത്തിക്കാം കേട്ടോ. ഓക്കെ.